നമുക്ക് നേരെയുള്ള മറ്റുള്ളവരുടെ പ്രതീക്ഷകളും നിരുത്സാഹപ്പെടുത്തലുകളും നാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് പ്രതീക്ഷകൾ ഉണ്ടാക്കാതിരിക്കുകയോ അപ്പോൾ നിരാശയും ഉണ്ടാവില്ല ഇതിപ്പോ ഞാനൊരു കല്ല് മുകളിലേക്ക് എറിയുന്നു സദ്ഗുരു ഞാനൊരു കല്ല് മുകളിലേക്ക് എറിയുന്നു അതെന്താ എന്റെ തലയിൽ തന്നെ വന്ന് വീഴുന്നത് അത് ഈ ഗ്രഹത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിങ്ങനെയല്ല വേണ്ടതെങ്കിൽ നിങ്ങൾ ഈ അന്തരീക്ഷം വിടണം എന്നിട്ട് കല്ല് മുകളിലേക്ക് എറിയോ അതെങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും ഇവിടെ ഇതിങ്ങനെയാണ് നിങ്ങൾ മുകളിലേക്ക് എറിഞ്ഞാൽ അത് നിങ്ങളുടെ തലയിൽ വീഴും അല്ലേ ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചീട്ട് കളിക്കുന്ന പോലെയാണ് ഇത് അങ്ങനെ തന്നെയാണ് കാരണം നിങ്ങൾ ഇപ്പോൾ ഓടിക്കുന്ന വണ്ടിയെ കുറിച്ച് അറിയാതെ മുംബൈ നഗരത്തിൽ വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ പോലെയാണ് ഇത് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല പക്ഷേ നിങ്ങൾ കാറിലോ മോട്ടോർ സൈക്കിളിലോ കീറി ഓടിക്കാൻ നോക്കുന്നു മോട്ടോർ സൈക്കിൾ നിങ്ങളോട് സഹകരിക്കുകയില്ല ആദ്യം നിങ്ങൾക്ക് കാർ കുറച്ച് എളുപ്പമാണെന്ന് തോന്നും ആർക്ക് വേണമെങ്കിലും അത് ഓടിക്കാം കാരണം അതിൽ നാല് ചക്രമുണ്ട് അപ്പോൾ നിങ്ങൾ ഓടിക്കും എന്നിട്ട് പറയും സദ്ഗുരു ഞാൻ ഓടിക്കുന്നുണ്ട് പക്ഷെ എന്തു ചെയ്യാൻ വല്ലാത്ത പേടിയുണ്ട് റോഡിൽ ആളുകൾ മരിക്കുന്നു എന്ത് ചെയ്യും അതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യണമെങ്കിൽ റോഡിൽ ഇറങ്ങുന്നതിന് മുൻപ് ആദ്യം കുറച്ച് സമയം എടുത്ത് അത് പഠിക്കണം അല്ലെ അതുപോലെയാണ് ഇതും നിങ്ങൾ ജീവിതം തുടങ്ങുന്നതിന് മുൻപ് ഈ യന്ത്രത്തെ കുറിച്ച് കുറച്ചെങ്കിലും പഠിക്കാൻ കുറച്ച് സമയം ചെലവിടണം ശരിയല്ലേ ഈ ശരീരം മനസ്സ് അതെങ്ങനെ ഉപയോഗിക്കണം ഏത് രീതിയിലാണ് നന്നായി ഉപയോഗിക്കാനാവുക അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കണ്ടേ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിലേക്ക് എടുത്ത് ചാടിയിരിക്കുകയാണ് ഞാൻ പ്രതീക്ഷകൾ ഉണ്ടാക്കുന്നു നിരാശരാകുന്നു തീർച്ചയായും പ്രായോഗികമല്ല അല്ലേ അപ്പോൾ ഞാൻ പ്രതീക്ഷകൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ചിലപ്പോ ഞാൻ ഒന്നും ചെയ്യില്ലായിരിക്കാം അത് സത്യമല്ല എന്തായാലും നിങ്ങൾ എന്തോ ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പോ തേനീച്ചകളും പക്ഷികളും ഉറുമ്പുകളും ആനയും വരെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അല്ലേ അവർക്ക് എന്തു ചെയ്യാനാവുമോ ചെയ്യുന്നില്ലേ അത്രയും തന്നെ നിങ്ങൾക്കും ചെയ്യാനാവും നിങ്ങൾക്ക് ചെയ്യാനാവുന്നത് ചെയ്യാനാവും ചെയ്യാൻ പറ്റാത്തത് ചെയ്യാനാവില്ല മറ്റെല്ലാ അബദ്ധങ്ങളും നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനാണ് ഞങ്ങൾ നിങ്ങളെ ഈശായോഗ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും ഒരുപോലെ കാണാനായാൽ നിങ്ങൾക്ക് ചെയ്യാനാവുന്നത് എല്ലാം നിങ്ങൾ ചെയ്യും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾ ചെയ്യില്ല എന്താ അതിൽ പ്രശ്നം നമ്മുടെ നിലനിൽപ്പ് തന്നെ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ലേ നിങ്ങൾ ഈ ഗ്രഹത്തോട് പിന്നിലേക്ക് കറങ്ങാൻ പറഞ്ഞാൽ അത് സാധ്യമാണോ ഭൂമി മാതാവിന് പോലും സാധ്യമല്ല പിന്നെയല്ലേ അതിലെ ചെറിയൊരു കഷ്ണമായ നിങ്ങൾ അങ്ങനെയല്ലേ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു നാളെ രാവിലെ മുതൽ ഇങ്ങനെ കറങ്ങണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിന് പറ്റുമോ ഇല്ല പിന്നെന്താ പ്രശ്നം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ചെയ്യാൻ സാധിക്കൂ ഒരിക്കൽ ഇതറിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ശ്രദ്ധ കൊടുക്കുക ചെയ്യാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാനാണ് നിസ്സാര പ്രതീക്ഷകൾക്ക് വേണ്ടി സമയം കളയില്ല ജീവിതം അത് സംഭവിക്കുന്ന രീതിയിൽ സംഭവിക്കും അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല അത് സംഭവിക്കുന്നത് നിങ്ങൾ ചില രീതിയിൽ പ്രാപ്തരാകുന്നത് കൊണ്ടാണ് സ്വയം പ്രാപ്തരാകുന്നതിന് പകരം നിങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള നിസ്സാര പ്രതീക്ഷകളിൽ സമയം കളയുകയാണ് അതുകൊണ്ട് ഭാവനയിൽ പ്രതീക്ഷകൾ ഉണ്ടാക്കി സമയം കളയാതെ ഈ പ്രാപ്തി ഉണ്ടാക്കാൻ സമയം ചെലവഴിക്കൂ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ അതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവനവന് കഴിയുന്നതിൽ കൂടുതൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല വേണമെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾക്ക് വളർത്താം നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ വളർത്താതെ നിങ്ങളുടെ പ്രതീക്ഷകളെയാണ് വളർത്തുന്നത് അത് അടിസ്ഥാനപരമായി തെറ്റാണ് അല്ലേ അങ്ങനെയല്ലേ അത് അടിസ്ഥാനപരമായി തെറ്റാണ് അല്ലേ ഇപ്പോൾ എനിക്ക് ഏഴ് സെക്കൻഡിൽ നൂറ് മീറ്റർ ഓടണം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ നിങ്ങളുടെ കാലുകളെയും ശ്വാസകോശത്തെയും മെച്ചപ്പെടുത്തി ഓടുക ആർക്കറിയാം ചിലപ്പോൾ നിങ്ങൾ ആറ് സെക്കൻഡ് കൊണ്ട് ഓടിയെത്തും സമയത്തെ കുറിച്ച് എന്തിനാ വേവലാതി നിങ്ങളുടെ കാലുകളെ കഴിയാവുന്നത്ര ശക്തിപ്പെടുത്തുക എന്നിട്ട് എന്നിട്ട് ഓടുക ഓടുന്നതിന്റെ സന്തോഷം അനുഭവിക്കുക നമുക്കറിയില്ല സമയം എത്രയാന്ന് ചെലപ്പോ ഇരുപത്തൊന്ന് മിനിറ്റ് എടുക്കും അതുകൊണ്ട് വെറുതെ പ്രതീക്ഷകൾ ഉണ്ടാക്കി ഇങ്ങനെ സമയം കളയരുത് കാരണം ആ പ്രതീക്ഷകൾ നിങ്ങളുടേതു പോലുമല്ല നിങ്ങളുടെ അയൽവാസിയെ നോക്കിയാണ് നിങ്ങൾ പ്രതീക്ഷകൾ ഉണ്ടാക്കുന്നത് അത് ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഏറ്റവും മോശമായ രീതിയാണ് കാരണം ആ പ്രതീക്ഷകൾ നിങ്ങളുടേതു പോലുമല്ല ശരിയല്ലേ ഞാൻ പറയുന്നു മനുഷ്യ മനസ്സ് ഇങ്ങനെയാണ് ഇപ്പോ മുംബൈയിൽ എല്ലാവർക്കും ഒരു കാലേ ഉള്ളൂ നിങ്ങൾക്ക് മാത്രം രണ്ടുണ്ട് ബാക്കി എല്ലാവർക്കും ഒന്നേ ഉള്ളൂ അവർ ചാടി പോകുന്നത് കണ്ട് നിങ്ങളും അത് തന്നെ ചെയ്യും അതിന്റെ ആവശ്യമുണ്ടോ കാരണം നിങ്ങൾ ചുറ്റിലുമുള്ള ആളുകളെ നോക്കിയാണ് പ്രതീക്ഷകൾ കെട്ടിപ്പൊക്കുന്നത് അതുകൊണ്ട് പ്രതീക്ഷകളുടെ ആവശ്യമില്ല കഴിവുകൾ മെച്ചപ്പെടുത്തുക സാഹചര്യം അനുവദിക്കുന്നത് നമുക്ക് ചെയ്യാം നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി കഴിവിന്റെ പരമാവധി ഉപയോഗിക്കാൻ ആവുന്ന തരത്തിൽ ശരീരവും മനസ്സും ഒരുക്കുക നിങ്ങളുടെ കഴിവിന്റെ പരമാവധി എന്ത് സാഹചര്യങ്ങൾ മുന്നിൽ വന്നാലും അതിനനുസരിച്ച് നിങ്ങൾ പ്രവൃത്തി ചെയ്യുക നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ചല്ല നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളിപ്പോൾ ഈശയിൽ ഒരു പ്രത്യേക പഠന രീതി തുടങ്ങിയിട്ടുണ്ട് സംസ്കൃതി എന്ന പേര് അവിടെ ഔപചാരിക വിദ്യാഭ്യാസമല്ല അവിടെ യോഗ ശാസ്ത്രീയ സംഗീതം ശാസ്ത്രീയ നൃത്തം സംസ്കൃത ഭാഷ ഇംഗ്ലീഷ് ഭാഷ ആയോധന കലകൾ എന്നിവയാണ് പഠിപ്പിക്കുന്നത് വേറൊന്നും കുട്ടികൾക്കറിയില്ല പക്ഷെ നിങ്ങളൊന്ന് കുട്ടികളെ നോക്കൂ അവർ അഗ്രഗണ്യരാണ് എല്ലാത്തിലും കാരണം അവരങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അവരുടെ ശരീരവും മനസ്സും പരിപൂർണമായി ഉപയോഗിക്കാനാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും പതിനെട്ട് വയസ്സാവുമ്പോഴേക്കും അവർ അസാമാന്യ വ്യക്തിത്വങ്ങളാവും കാരണം ഈ ലോകത്ത് നിങ്ങളുടെ വിജയം എന്നത് ഇത്രമാത്രം ഭൗതിക ലോകത്തിന് വിജയം എന്നാൽ ഇത് മാത്രമാണ് എത്ര ഫലപ്രദമായി നിങ്ങളുടെ ശരീരവും മനസ്സും നിങ്ങൾക്ക് ഉപയോഗിക്കാനാവുന്നു അതാണ് നിങ്ങളുടെ വിജയത്തെ നിർണ്ണയിക്കുന്നത് അങ്ങനെയല്ലേ മാത്രമാണ് അല്ലേ കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഈ വിവരങ്ങളൊക്കെ നെറ്റിലുണ്ട് അത് തലയിൽ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല അതെല്ലാം ഇന്റർനെറ്റിൽ കിട്ടും ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രത്യേകമായ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി കുറച്ച് അറിവ് ഉണ്ടാക്കേണ്ടതുണ്ട് നിങ്ങൾക്കത് ചെയ്യാം അത് പക്ഷേ ഞാൻ പറയുന്നു ഇപ്പോൾ ഒരു ഇരുപത് വർഷമൊക്കെ നീളുന്ന വിദ്യാഭ്യാസ സമ്പ്രദായ ഒരു അഞ്ചാറ് വർഷമായി ചുരുക്കാവുന്നതേ ഉള്ളൂ ആളുകൾക്ക് വേണ്ട മാനസിക ശേഷി ഉണ്ടെങ്കിൽ ഓരോ മനുഷ്യനും വൈകല്യങ്ങൾ ഒന്നുമില്ലാത്ത എല്ലാ മനുഷ്യർക്കും ഇത് സാധ്യമാണ് എല്ലാ മനുഷ്യർക്കും ഇത് തീർച്ചയായും സാധ്യമാണ് ഈ നിസ്സാര പ്രതീക്ഷകളെ മനസ്സിൽ നിന്നും എടുത്തു കളയണം കാരണം അതൊരു വൈകല്യമാണ് കാരണം നിങ്ങളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ചെയ്യുന്നതിന്റെ ഒരുപടി കടന്ന് എനിക്ക് ചെയ്യണമെന്നാണ് അത് ഒരു വികലമായ മാനദണ്ഡമാണ് നിങ്ങൾ പ്രതീക്ഷകൾ പോവാതിരിക്കുക നിങ്ങളുടെ ശരീരവും മനസ്സും മികച്ച രീതിയിലാക്കി സ്വയം പ്രാപ്തരാവുക അപ്പോൾ നിങ്ങൾക്ക് അവയെ പരിപൂർണമായി ഉപയോഗിക്കാൻ സാധിക്കുക നമ്മളത് എങ്ങനെ ഉപയോഗിക്കുമെന്ന് നമുക്കറിയില്ല നിങ്ങൾ ഈ ലോകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിന് ഉചിതമാവുക പ്രവൃത്തി എന്നത് സാഹചര്യത്തിനനുസരിച്ചാണ് നിങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ പ്രതീക്ഷ ഉണ്ടാവില്ല നിങ്ങൾക്ക് വേണ്ടത് മാത്രം നിങ്ങൾ ചെയ്യുക ഒരു സാഹചര്യത്തിൽ ആവശ്യമുണ്ടോ അത് ചെയ്യുക അത്രേ വേണ്ടു മുംബൈയിലാണെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കുക കന്യാകുമാരിയിലാണെങ്കിൽ മീൻപിടുത്തം പഠിക്കുക ഇതും നന്നായി ചെയ്യുക അതും നന്നായി ചെയ്യുക നിങ്ങൾ എവിടെയാണ് എന്നത് മാത്രമാണ് കാര്യം അത് മാത്രമാണ് അല്ലേ